ഇന്ന് നമ്മളുടെ കൂടെ ഈ ഒരു പെർഫോമൻസ് കാണാൻ അദ്ദേഹം ഉണ്ടാവും. ഞാൻ ഒരുപാട് സ്നേഹത്തോടെ ആ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വണ്ടർഫുൾ ആക്ടർ, ലെറ്റ്സ് വെൽക്കം കിഷോർ സത്യ. Welcome to Sarigampa family. Thank you so much. ഒത്തിരി സന്തോഷം, പ്രത്യേകിച്ച് ജീവാട് കൂടെ നിൽക്കുമ്പോഴത്തേക്ക്. എനിക്ക് തോന്നുന്നു ഒരു ഒരു റിയാലിറ്റി ഷോ ആണ്. ഞാൻ കുറേ റിയാലിറ്റി ഷോ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിൽ ഞാൻ എല്ലാ വേദികളിലും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ടസ്റ്റൻസ് ആണ് അതിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം ഹെഡ് സർഗോട് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ എവിടെ നിന്നാണ് ഇത്രയും നല്ല കണ്ടസ്റ്റൻസിനെ കണ്ടുപിടിച്ചത്, അതുകൊണ്ട് മാത്രമാണ് ഈ ഷോ ഇത്രയും നന്നായത്. പക്ഷേ ഞാൻ ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റുകളും കണ്ടസ്റ്റൻസിനെ പറ്റി സംസാരിക്കുന്നതുകൊണ്ട്, ഇത്രയും മികച്ച കണ്ടസ്റ്റൻസ് ആയതുകൊണ്ട് അവരെപ്പറ്റി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടിപ്പോവും. അതുകൊണ്ട് ആ കണ്ടസ്റ്റൻസിനെ പറ്റി സംസാരിക്കുന്നില്ല. ദേ ആർ ബ്രില്യൻറ്റ്, സിംപ്ലി ബ്രില്യൻറ്റ്. ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ കുറച്ച് ഇമോഷണലായിരുന്നു. കാരണം ഞാൻ എന്ത് പറയണം, ഈ പറഞ്ഞ ഇവരെപ്പറ്റി പറഞ്ഞാൽ ഒരുപാട് കൂടിപ്പോവും. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ എനിക്കറിയില്ല ഒരു സമ്മിശ്ര വികാരങ്ങളുണ്ടായ ഒരനുഭവം ഞാനോട് ഷെയർ ചെയ്യാം. അത് ശ്രീ ഗോപി സുന്ദറിനെ പറ്റിയാണ്. നമ്മളെപ്പോഴും ഒരു 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 കലാകാരൻ പല അന്തരീക്ഷത്തിൽ നിന്നായിട്ടേക്ക് നമ്മൾ ജോലി ചെയ്യുന്നു. നമ്മൾ പാട്ടുകൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്നെപ്പോലുള്ള ആൾക്കാരെ അഭിനയിക്കുന്നത്, അത് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് മാത്രമേ ആൾക്കാർ കാണാറുള്ളൂ. അതിൻ്റെ പിന്നിലുള്ള ഒരുപാട് കഥകൾ കാണാതിരിക്കുമ്പോൾ ഞാൻ കണ്ട ഒരു എപ്പിസോഡിൽ ഗോപി അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റി പറയുന്ന ഒരു എപ്പിസോഡ് ഞാൻ കണ്ടിരുന്നു. പണ്ട് കാലങ്ങളിൽ ഒരുപക്ഷെ സംവിധായകൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ മാത്രം അറിയുന്ന അല്ലെങ്കിൽ അവർ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഏരിയ ആയിരുന്നു ഈ സംഗീത നിർമ്മാണം എന്ന് പറയുന്നത്. ഇന്ന് അത് പ്രൊഡ്യൂസർ കേൾക്കുന്നു, പ്രൊഡ്യൂസറുടെ ഡ്രൈവർ കേൾക്കുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വേലക്കാർ കേൾക്കുന്നു, വഴിയെ പോകുന്ന ആൾക്കാർ കേൾക്കുന്നു. അങ്ങനെ എല്ലാം പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായി വരുമ്പോൾ ഇത് അതുപോലെ ആയില്ല, ഇതുപോലെ ആയില്ല എന്ന് പറയുകയും ഇവർ പറയുന്ന റെഫറൻസ് ഉപയോഗിച്ചിട്ടൊരു ഗാനമുണ്ടാക്കുമ്പോൾ ആ ഗാനം കോപ്പി അടിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു വേദന ഈ വേദിയിൽ പങ്കുവച്ചത്, അത് എന്നെ ഇപ്പോഴും ഇമോഷണലായിട്ട് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ അന്ന് വിചാരിച്ചൊരു കാര്യം, ഈ സരിഗമപ്പയിൽ ഞാൻ വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പം എൻ്റെ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നതുകൊണ്ടായിരിക്കും ഞാനിവിടെ വന്നത്. അപ്പോൾ അന്ന് ഞാനിത് കണ്ട് ഒരുപക്ഷെ ഗോപി അനുഭവിച്ച അതിൻ്റെ ഒരു വേദന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഞാനത് എന്നിലൂടെ ക്യാരി ചെയ്തു എന്നാണ് ഞാൻ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയത്. ഗോപി സുന്ദറിനെ കാണുമ്പോൾ എൻ്റെ ഒരു വികാരം പങ്കുവയ്ക്കാൻ അദ്ദേഹത്തെ ഒന്ന് കെട്ടിപ്പിടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ക്യാൻ ഐ ഹഗ് യു മാൻ? എന്നാലും ഒത്തിരി ഒത്തിരി സന്തോഷം. നമ്മുടെ ഷോയെ ഇത്ര ആത്മാർത്ഥമായിട്ട് കാണുകയും അതിനെ ഇത്ര ആത്മാർത്ഥമായിട്ട് വിലയിരുത്തുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഇഷ എന്ന് പറയുന്ന സിനിമയെപ്പറ്റി, ആ സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാൻ കൂടെയാണ്. ആദ്യം നമുക്കറിയേണ്ടത് ആ വൈബിൻ്റെ ലക്ഷ്യമാണ്. അതറിയുന്നത് വരെ ഇത് പലരിലൂടെയും പ്രവർത്തിച്ചെന്ന് വരാം. ഇഷ എന്ന് പറയുന്നത് ഞാനൊരു രണ്ട് മൂന്ന് വർഷമായിട്ടൊരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. ഞാൻ അഭിനയിക്കുന്നില്ലായിരുന്നു ഒരു 3 years. അപ്പോൾ ഇടയ്ക്ക് എനിക്കൊരു വേറെ പ്രോജക്റ്റിന് വേണ്ടി ബ്രേക്ക് എടുത്താണ്. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു പ്രോജക്റ്റ് നീണ്ടുപോയപ്പോൾ
എന്നെ മലയാള സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സംവിധായകൻ ശ്രീ ജോസ് തോമസ്, ഞാൻ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിരുന്നു. അദ്ദേഹം പുതിയൊരു ചിത്രം പ്ലാൻ ചെയ്തത് ഇഷ എന്ന പേരിൽ. അപ്പോൾ അതിൽ ഒരു ലീഡ് റോൾ അഭിനയിക്കാൻ വേണ്ടി അദ്ദേഹം പറയുകയും അങ്ങനെയാണ് ഇപ്പോൾ ഇഷയുടെ വിശേഷങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ഇത് ഈ ഫെബ്രുവരി 28-ാം തീയതി റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങൾ പറയുക. ഇത് എല്ലാവരും പറഞ്ഞതുപോലെ ഒരു ഹൊറർ മൂവിയാണ്. അപ്പോൾ എന്തായാലും ഇഷ ഹൊറർ മൂഡിൽ വരുന്ന ഒരു പുതിയൊരു അനുഭവമാകും എന്ന് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് സമയം സരിഗമപ ഫാമിലിയോട് വീട്ടിൽ അടിച്ചു പൊളിച്ചാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോൾ ഒരുപാട് സന്തോഷം. വൺസ് അഗെയിൻ വെൽക്കം ടു സരിഗമപ ഫാമിലി. പ്ലീസ്.